ഹായ് വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു കണ്ണൂർ മുത്തബിഹ്. ഞാനിന്നൊരു സ്പെഷ്യൽ ഇഫ്താർ ഡിഷുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് മുമ്പ് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഫീഡ്ബാക്ക് അറിയിച്ച കാര്യം ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. മറിയം ബെൽഹോൾ UAE, ഫാത്തിമ സുഫൈദ് കണ്ണൂർ. താങ്ക്സ് ഡിയർ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ഇന്നത്തെ റെസിപ്പി റോൾസ് ആൻഡ് ബീച്ച്. ഇഫ്താറിന് പറ്റിയ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ്: മൈദ 2 കപ്പ്, ചിക്കൻ 200 ഗ്രാം, ക്യാപ്സിക്കം 1, ഉള്ളി 1 വലുത്, ചെറു ചൂടുള്ള പാൽ 1/2 കപ്പും 2 ടേബിൾ സ്പൂൺ, കോൺഫ്ലവർ 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ, ചില്ലി സോസ് 2 ടീസ്പൂൺ, സോയാ സോസ് 2 ടേബിൾ സ്പൂൺ, മുട്ട 4, ബ്രെഡ് ക്രംസ് ആവശ്യത്തിന്, പഞ്ചസാര 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ വറുക്കാൻ ആവശ്യമായത്. ആദ്യം തന്നെ മൈദയിലേക്ക് പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും 1 മുട്ടയും ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇളം ചൂടുപാൽ കുറേശ്ശായി ഒഴിച്ച് നമുക്ക് മാവ് കുഴച്ചെടുക്കാം. മാവ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ ഒരല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്താൽ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്കിത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ സമയം കൊണ്ട് ചിക്കൻ നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ചിക്കൻ പീസ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, ഉപ്പ്, കോൺഫ്ലോർ, 1 മുട്ട, സോയാ സോസ് എന്നിവ ചേർക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഒരു പാൻ വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഓയിൽ നിന്നും മാറ്റാം. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. സെയിം പാനിൽ നിന്നും അല്പം ഓയിൽ മാറ്റി
അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം നന്നായി സോട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി, ടൊമാറ്റോ സോസ്, ചില്ലി സോസ്, സോയാ സോസ് എന്നിവ ചേർക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കനും ക്യാപ്സിക്കവും ആഡ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല റെഡി. ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമ്മുടെ മാവ് കൈവച്ചൊന്ന് കുഴക്കാം. ഇനി നമുക്ക് മാവിൽ നിന്നും കുറച്ചെടുത്ത് സിലിണ്ടറിക്കൽ ഷേപ്പാക്കി എടുക്കാം. ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ഒരു തിക്നെസ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതുപോലെ നമുക്കെല്ലാം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. ഇത് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒരു ഫോർക്ക് ഉപയോഗിച്ച് അടിച്ചെടുക്കാം. ഇനി ഓരോന്നും മുട്ടയിലും ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിൽ ഓയിൽ ചൂടാക്കാൻ വയ്ക്കാം. നന്നായി ചൂടായാൽ ഓരോന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. എല്ലാ സൈഡും നന്നായി ഫ്രൈ ആകണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതെല്ലാം നല്ല ക്രിസ്പായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നെടുത്ത് സൈഡിൽ നിന്നും ഇതുപോലെ സ്ലിറ്റിട്ട് കൊടുക്കാം. നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാൻ പാകത്തിന് ആക്കിയെടുക്കണം. ഇങ്ങനെയെല്ലാം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓരോ റോളിലും ഫില്ലിംഗ് വെച്ച് സാൻഡ്വിച്ചാക്കി എടുക്കാം. നമ്മുടെ ടേസ്റ്റി റോൾ സാൻഡ്വിച്ച് ഇവിടെ റെഡി.
നിങ്ങളെല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക് യു.